നാം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ശൈഖുന സുൽത്താനുൽ ഉലമയുടെ പ്രഭാഷണം ഇവിടെ നടക്കാനിരിക്കുകയാണ്. അതിനു മുമ്പ് ഇർഷാദിയ സിൽവർ ജൂബിലി സമ്മേളനം വിവിധ തുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 25 പേരെ ആദരിക്കുകയാണ്. അതിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് കുറെ ആളുകളിലേക്ക് അവാർഡ് നൽകിയിട്ടുണ്ട്. സയ്യിദ് ഹബീബ് കോയ തങ്ങൾ ചരക്കാപ്പറമ്പ്, വി പി എ തങ്ങൾ ദാരിമി കുളത്തൂര് എന്ന ആട്ടീരി, എ സി ഇബ്രാഹിം മുസ്ലിയാർ പാങ്ങ്, പി എസ് കെ ദാരിമി എടയൂര്, സഫാരി മൊയ്തീൻകുട്ടി ഹാജി, കെ പി മൊയ്തീൻകുട്ടി ഹാജി കുളത്തൂര്, പി അബൂബക്കർ ഹാജി കുളത്തൂർ എന്നിവരെ ഇവിടെ വെച്ച് ആദരിക്കുന്നു. അതിനു മുമ്പ് ഈ പ്രാവശ്യം ഫാക്കൽറ്റി ഓഫ് അഹ്ലു സുന്ന ഐഡിയോളജി ആദർശ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശ പഠന കോഴ്സ്, അതിൽ നിന്ന് ബിരുദം വാങ്ങുന്ന 40 ഉലമാക്കൾക്കുള്ള ബിരുദം ആദരണീയരായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഇവിടെ വെച്ച് നൽകുകയാണ്. ഇൻഷാ അല്ലാഹ് അതിനുശേഷമാണ് നേരത്തെ പറഞ്ഞവരുടെ ആദരവുള്ളത്, സർട്ടിഫിക്കറ്റ് വിതരണമുള്ളത്, ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമയുടെ പ്രഭാഷണവും നമുക്കാവശ്യമായ നസീഹത്തും ഇവിടെ ഉണ്ടാകും. അതിനുശേഷം കൂറ്റമ്പാറ ദാരിമി ഉസ്താദിന്റെ കൂറ്റൻ പ്രഭാഷണം നടക്കാൻ പോവുകയാണ്. സയ്യിദ് ബായാർ തങ്ങൾ നമുക്ക് ദുആ നടത്താൻ വേണ്ടി വൈകാതെ ഇവിടെ എത്തും. പ്രഭാഷണ രംഗത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ മെമ്പറായ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇസുദ്ദീൻ സഖാഫി ഉൾപ്പെടെയുള്ള ഒട്ടേറെ പണ്ഡിതന്മാരും നേതാക്കളും ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അവരൊക്കെ ഉസ്താദിന്റെ പ്രസംഗ ശേഷം സൗകര്യം പോലെ നമ്മളുമായി പങ്കുവെക്കുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ സ്ഥാപനത്തിന്റെ UAE കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായി ഒരുപാട് കാലം ദീർഘകാലം പ്രവർത്തിക്കുകയും ഷെയ്ഖുനാക്ക് തന്നെ നേരെ അറിയുകയും ചെയ്യുന്ന ഈ നാട്ടുകാരൻ കൂടിയായ KP മൊയ്തീൻകുട്ടി ഹാജി, അദ്ദേഹത്തിന് ആരോഗ്യപരമായ ക്ഷീണമുണ്ട്. അതുകൊണ്ട് ആദ്യമായി അദ്ദേഹത്തിന് അവാർഡ് ഓഫ് എക്സലൻസി നൽകുകയാണ്. അതിനുശേഷം അർഷദി ബിരുദം വാങ്ങുന്ന ഉലമാക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഷെയ്ഖുന ഉസ്താദ് അവർക്ക് നിർവഹിക്കുന്നതാണ്. ആദ്യമായി KP മൊയ്തീൻകുട്ടി ഹാജി അവരെ ക്ഷണിക്കുന്നു. നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവരെ നമ്മുടെ ഈ മഹാസമ്മേളനത്തിന് ആദ്യ പ്രാരംഭ പ്രാർത്ഥന നടത്തേണ്ടത് മർക്കസു സഖാഫത്തി സുന്നിയയുടെ പ്രസിഡന്റും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാരഥിയും നമ്മുടെ എല്ലാവരുടെയും ആത്മീയ നേതാവുമായ സയ്യിദ് അലി ബാഫഖി തങ്ങളാണ്. ബഹുമാനപ്പെട്ടവർ, ആലുവയിൽ ഒരു പരിപാടി കഴിഞ്ഞ് വരുമ്പോ തൃശൂർ ഭാഗത്ത് അല്പം ബ്ലോക്കായതുകൊണ്ട് എത്താൻ അല്പം വൈകിയതാണ്. നിങ്ങൾ തുടങ്ങിക്കോളൂ എന്ന് സമ്മതം നൽകിയതുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. മൊയ്തീൻകുട്ടി ഹാജിക്ക് ഷെയ്ഖുന സുൽത്താനുൽ ഉലമ അവാർഡ് ഓഫ് എക്സലൻസി നൽകുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. തന്റെ ആയുസ്സിൽ സിംഹഭാഗവും ഈ ഇർഷാദിയ്യക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച വലിയ വ്യക്തിത്വമാണ് KP മൊയ്തീൻകുട്ടി ഹാജി. ശാരീരികമായ ചെറിയ ക്ഷീണം കാരണം ഇപ്പോൾ വീട്ടിൽ വിശ്രമിക്കുകയാണ്. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകട്ടെ, എല്ലാവിധ ഹൈറാത്തുകളും ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഫാക്കൽറ്റി ഓഫ് അഹ്ലു സുന്ന ഐഡിയോളജി എന്നത് അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ
ആദർശ പഠനത്തിന് വേണ്ടിയുള്ള കോഴ്സാണ്. ഇവിടെ റിഷാദിയയിൽ വ്യതിരക്തമായി നടക്കുന്ന കോഴ്സാണ്. ആ കോഴ്സിൽ പങ്കെടുത്ത് പഠിച്ചിട്ടുള്ള ഉലമാക്കൾക്കാണ് ആദരണീയരായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ ഇവിടെ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഇർഷാദിയ എന്ന് പറയുന്ന ഈ സ്ഥാപനം 25 വർഷങ്ങൾക്ക് മുമ്പ് 5 വിദ്യാർത്ഥികളെ കൊണ്ട് ആരംഭിച്ച് ഇപ്പോൾ 5000 വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു സ്ഥാപനമാക്കി മാറ്റിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പിന്നിൽ ഈ ഇതിന്റെ പ്രവർത്തകരായ ആളുകളല്ല, ഇതിന്റെ മുഴുവൻ നേതൃത്വവും ഈ സ്ഥാപനത്തിന്റെ എല്ലാ വിജയവും ആദരണീയരായ ഈ സ്ഥാപനത്തിന്റെ മുഖ്യ രക്ഷാധികാരി ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ മാത്രമാണ് എന്ന കാര്യം ഞാനിവിടെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അള്ളാഹു ഉസ്താദ് അവർക്ക് ഇനിയും ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഈ മഹാ സമാപന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി എത്രയാണ് ഉസ്താദ് അവർക്ക് ത്യാഗം ചെയ്തിട്ടുള്ളത് എന്ന് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ കുവൈത്തിൽ നിന്ന് വന്നതാണ്. ഇന്ന് കാലത്ത് ഉസ്താദ് അവറുകൾ മംഗലാപുരത്തെ ഒരു പരിപാടിയിലാണ്. ആ പരിപാടി കഴിഞ്ഞ് നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് എത്താൻ വേണ്ടി മാത്രം ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഓടി വന്നതാണ്. പടച്ചവനെ, നമ്മുടെ ചെറുപ്പക്കാരായ നമ്മുടെ പ്രായമല്ല ഉസ്താദ് അവറുകൾക്കുള്ള വയസ്സ്. നമുക്കറിയാം ഈ വയസ്സ്, ഈ പ്രായത്തിലും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി ഓടുകയാണ്. അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ദീർഘകാലം ആ തണലിൽ ദീനീ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അവിടത്തേക്കുള്ള എല്ലാ ശർറുകൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ഹാസിദീങ്ങൾ, ഹസദുകൾ, അതെല്ലാം നീ തട്ടിത്തെറുപ്പിച്ച് ആഫിയത്തും സിഹത്തും ഇസ്സത്തും നീ ഏറ്റി ഏറ്റി നൽകണേ അല്ലാ. എല്ലാവിധ റാഹത്തും നൽകണേ അല്ലാ. എല്ലാവിധ ഖൈറാത്തുകളും നൽകണേ അല്ലാ. ഈ ഉമ്മത്തിന് ദീർഘകാലം ഖിദ്മത്ത് ചെയ്താനുള്ള മഹാ സൗഭാഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർകൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മെ ഈ മഹാസംഗമത്തിൽ വന്ന് നമ്മെ അനുഗ്രഹിക്കാനും ഈ ബിരുദം വാങ്ങുന്ന പണ്ഡിതന്മാർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടിയും ഇവിടെ എത്തിയിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉസ്താദ് അവർകൾക്ക് എല്ലാവിധ ഇസ്സത്തും ഏറ്റി ഏറ്റി നൽകട്ടെ എന്ന് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഇവിടെ വെച്ചും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ സ്ഥാപനത്തെ മാത്രമല്ല, കേരളത്തിൽ ഇതുപോലെ അല്ല, ഇന്ത്യയിൽ ഇതുപോലെയുള്ള, ഇന്ത്യക്ക് പുറത്തും ഇതേ ഇതിലും വലിയ ഒട്ടേറെ ഒട്ടേറെ സ്ഥാപനങ്ങളെ, ജാമിഅകളെ, യൂണിവേഴ്സിറ്റികളെ നിയന്ത്രിച്ചുകൊണ്ട് അല്ല സ്ഥാപിച്ചുകൊണ്ട് ആവശ്യമായതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദരണീയരായ ഷെയ്ഖുന. കേരളം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണൻ ഇൻഷാ അല്ലാ ഷെയ്ഖുന തന്നെയാണ് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ പ്രവർത്തനം ഞാൻ വിശദീകരിക്കേണ്ടതില്ല. കണ്ണും കാതുമുള്ള മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അർഷദി കോഴ്സ് എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പഠന കോഴ്സ്, ഈ കോഴ്സ് നൽകാൻ വിനീതനായ ഞാനാണ് അവർക്ക് ക്ലാസ് എടുക്കാറുള്ളത്. ഈ ക്ലാസ് എടുക്കാൻ എന്നെ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള സാധുക്കളായ മുത്തഅല്ലിമുകളെ സജ്ജരാക്കുകയും ആവശ്യമായതൊക്കെ ചെയ്തു തരികയും ചെയ്തിട്ടുള്ളത് നമ്മുടെ ആദരണീയരായ ഗുരുനാഥന്മാരാണ്, ഉസ്താദുമാരാണ്. ഞാൻ ചാവക്കാടിനടുത്ത് വട്ടേക്കാട് ഷെയ്ഖുന പൊന്മള ഉസ്താദിന്റെ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അന്ന് ഉസ്താദ് അവറുകൾ എല്ലാ വ്യാഴാഴ്ചകളിലും അതുപോലെ ഒഴിവു ദിവസങ്ങളിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ആദർശ പഠന ക്ലാസുകൾ, അതിന്റെ തൗഹീദ് ശിർക്ക് മുതൽ ആ ക്ലാസുകൾ ഓരോ ദിവസവും ക്ലാസ് എടുത്ത്
ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരികയും ഞങ്ങൾക്ക് ഈ വിഷയത്തെ കുറിച്ച് അതിന്റെ ബാലപാഠവും അതിനെക്കുറിച്ചുള്ള അവബോധവും ഉണ്ടാക്കി തരികയും ചെയ്തത് ഞങ്ങൾക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. ഞാൻ ഓർക്കുന്നു, പട്ടേക്കാട് പഠിക്കുന്ന കാലത്താണ് ഉസ്താദ് അവർകൾ എന്നെ ഒരു സ്ഥലത്തേക്ക് മുഖാമുഖത്തിന് പറഞ്ഞയച്ചു. അന്ന് മുഖാമുഖം തുടങ്ങിയിട്ടില്ല. ഒരു സ്ഥലത്തേക്ക് ചോദ്യോത്തരം നടക്കുന്നുണ്ട്, അല്പം പ്രസംഗിക്കണം, പിന്നെ മുജാഹിദുകൾക്ക് ചോദ്യം മറുപടി സംശയമുണ്ട്, അത് മറുപടി കൊടുക്കുകയും വേണം എന്ന് പറഞ്ഞു. ഞാനത് അത്ര കാര്യമാക്കിയില്ല. അങ്ങനെ ഒരു ചോദ്യത്തിലൊന്നും മുജാഹിദ് വരികയില്ല എന്നാണ് ഞാൻ കരുതിയത്. ഉസ്താദ് പറഞ്ഞയച്ച ആ ധൈര്യത്തിൽ ഞാൻ പോയി പ്രസംഗിച്ചു. മലപ്പുറം ജില്ലയിൽ ഒരു പ്രധാന സ്ഥലമാണ്, സ്ഥലം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അവിടേക്ക് ചെന്നു, പ്രസംഗമൊക്കെ കഴിഞ്ഞു, റഹീം സാഹിബ് ഉണ്ടായിരുന്നു, റഹീം സാഹിബ് ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞു, പിന്നെ ഞാൻ വിഷയാവതരണം കഴിച്ചു. ഇനി സംശയമുള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞു. ഞാനന്ന് ചെറിയ മുത്താല്ലിമാണ്, താടി പോലും മുളച്ചിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ. ആ സന്ദർഭത്തിൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വലിയ ഒരു മൗലവി, അദ്ദേഹത്തിന്റെ നാട്ടിലാണ് ഈ പരിപാടി, ആ മൗലവി വന്ന് ചോദിക്കാൻ വേണ്ടി മൈക്ക് ചോദിക്കുകയാണ്. ഞാൻ ആകെ പരിഭ്രാന്തനാകുകയാണ്, പടച്ചോനെ ഇങ്ങനെയൊക്കെ മൗലവിമാര് ചോദിക്കാൻ വരുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നമ്മുടെ ഉസ്താദുമാരാണെങ്കിൽ അങ്ങനെ ഒരു ചെറിയ ആളുകളൊക്കെ ചോദിക്കും, പ്രസംഗിക്കുമ്പോ ഒന്ന് ചോദിക്കുന്ന സമ്പ്രദായമില്ല, വല്ല കുട്ടികളൊക്കെ ചോദിക്കുക എന്നല്ലാതെ. പക്ഷെ അയാൾ വലിയ ചോദ്യങ്ങൾ ചോദിച്ചു. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അന്ന് ഷെയ്ഖുന പൊൻ ഉസ്താദ് അവർകൾ ഞങ്ങൾക്ക് ദർസിൽ വെച്ച് ക്ലാസ് എടുത്തു തന്ന ആ ഓർമ്മയിൽ ഉസ്താദ് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ മറുപടിയായി പറയുകയും ചെയ്തു. സംഘാടകർക്ക് വളരെ സന്തോഷമായി. ഞങ്ങൾ ആ പരിപാടി കഴിഞ്ഞ് നല്ല റാഹത്തിൽ അവിടെ നിന്ന് തിരിച്ചു പോരുകയുണ്ടായി. ഞാൻ പറഞ്ഞത് നമ്മെ, ഞങ്ങൾ കേരളത്തിൽ തഖാഫിമാരാണെങ്കിലും മഹസ്സനിമാരാണെങ്കിലും മറ്റുമൊക്കെ ആദർശ പ്രബോധന രംഗത്ത് ചെറിയ ചെറിയ കാൽവെപ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും അവകാശപ്പെടുന്നത് നമ്മുടെ ഉസ്താദുമാർക്കാണ്. ഞാൻ അവിടെ നിന്ന് ഉസ്താദിന്റെ ദർസിൽ നിന്ന് മർക്കസിലെത്തിയപ്പോ മുത്തവരിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉസ്താദിന്റെ ബുഖാരി ഷെരീഫ് ദർസിൽ ഞങ്ങളെല്ലാവരും ഇരിക്കുന്നുണ്ട്. ഞങ്ങള് ചെന്ന് ആ ദിവസം ഒരു മൂന്നോ നാലോ ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ സഹീഹുൽ ബുഖാരി ഉസ്താദ് അവർകൾ ഓതി വിശദീകരിക്കുകയാണ്. ആ ദർസ് കേൾക്കുന്നവർക്കറിയാം, ഉസ്താദ് അവർകൾ പ്രത്യേകമായ വിഷയങ്ങൾ വരുന്ന സന്ദർഭമാണെങ്കിൽ അവിടെ മേശയിൽ ഒരു മുട്ടിങ്ങനെ മുട്ടും. അപ്പൊ മനസ്സിലാക്കണം, അവിടെ കാര്യമായ എന്തോ വെല്ലുവിളികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഉസ്താദ് കുനൂത്തിനെ കുറിച്ചായിരുന്നു വന്ന് ക്ലാസ്, ആ ഹദീസ് വന്നു. അതിനെപ്പറ്റി ചോദ്യങ്ങളായി മറുപടികളായി. അപ്പോ ഞാന് ഉസ്താദിനോട് അങ്ങനെ ചോദിക്കുകയാണ്, എനിക്ക് അന്ന് ഇന്നത്തെ പോലെയോ അല്ലെങ്കിൽ ഉസ്താദിന്റെ ഇന്നത്തെയുള്ള ഈ കദറൊന്നും എനിക്കറിയില്ല. ഞാനിത് എന്റെ സംശയമായിട്ട് അങ്ങനെ വലിയ വായിൽ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ഉസ്താദ് ഇങ്ങനെ അറിയാത്ത ആളെ മാതിരി എന്നെങ്ങനെ എങ്ങനെയാണ് കോലം, എന്റെ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടി എനിക്കതിങ്ങനെ ചോദ്യങ്ങൾ, ആ അങ്ങനെ ഉണ്ടോ, ആ എന്നാ അത് ശരി എന്ന് പറഞ്ഞ് ഞാനൊരു സാധുവായി എനിക്കത് അത്ര പൊട്ടനായതുകൊണ്ട് എനിക്കത് അത്ര അറിഞ്ഞില്ല. ഞാനിങ്ങനെ വലിയ കാര്യത്തിലായിട്ട് അങ്ങനെ ചോദിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ കുരൂത്തിന്റെ ആ സംശയങ്ങൾ മുഴുവനും തീർക്കുന്ന വിശദീകരണവുമായി ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തരികയാണ്. ഉസ്താദ് വിദേശത്തേക്ക് പോകുമ്പോഴൊക്കെ ഓരോ സന്ദർഭത്തിലും രണ്ടു ദിവസമോ ഒരാഴ്ചയോ ഒക്കെ പോവുകയാണെങ്കിൽ ഞങ്ങളെ പോലത്തവർക്ക് സഖാഫിമാർക്ക് പുതുപ്പതും പണി തന്നിട്ടാണ് പോകാറുള്ളത്. ഞാൻ വരുമ്പോഴേക്ക് ഇന്ന ഇന്ന വിഷയത്തിൽ പ്രബന്ധങ്ങൾ ഉണ്ടാക്കണം, ഇന്ന വിഷയത്തിൽ മഖാലകൾ ഉണ്ടാക്കണം. ഞാൻ ഓർക്കുകയാണ്, 10-25 വർഷം മുമ്പ് നമുക്ക് അന്ന് ഈ ജിഹാദോ അല്ലെങ്കിൽ ലൗ ജിഹാദോ അല്ലാത്ത ജിഹാദോ ഒന്നും ഇവിടെ വിഷയീഭവിക്കാത്ത കാലഘട്ടത്തിൽ അൽ ജിഹാദു ഫിൽ ഇസ്ലാം എന്ന വിഷയത്തെ കുറിച്ച് ഒരു പ്രബന്ധം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അന്ന് ഇതിനെ കുറിച്ച് ഉണർന്ന് ചിന്തിക്കുകയും ഞങ്ങളെ കൊണ്ട് അറബിയിൽ പ്രബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത് ഞാൻ ഇന്നും ഓർക്കുകയാണ്. ഞാൻ പറയുന്നത് അങ്ങനെ ഉസ്താദുമാരാണ് ഞങ്ങളെ പോലത്തെ ചെറിയ മുത്താല്ലിമുകളെ ഇതിനൊക്കെ സജ്ജരാക്കിയിട്ടുള്ളത്. മർക്കസിൽ പഠിക്കുമ്പോഴാണ് കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലത്തേക്ക് സംവാദത്തിന് ഉസ്താദ് ഞങ്ങളെ എന്നെ പറഞ്ഞയക്കുന്നത്. എനിക്ക് സംവാദം കണ്ട പരിചയോ ഇല്ല, കേട്ട പരിചയോ ഇല്ല. ഉസ്താദ് പോയി പറഞ്ഞു, അവിടെ പോകും, അവിടെ മുജാഹിദിന്റെ ആളുകൾ വെല്ലുവിളിച്ചിട്ടുണ്ട്, വേഗം ചെല്ല്, സംവാദത്തിന് റെഡി എന്ന് പറഞ്ഞു.
ഞാൻ ചെന്നു അവരുമായി സംസാരിച്ചു, എന്റെ കൂടെ എന്റെ സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു, ഇസ്തിഖാസയെ കുറിച്ചാണ് ചർച്ച. അങ്ങനെ ചർച്ച നടത്തി അവസാനം 10-25 വർഷം മുമ്പാണ്, അന്ന് പരസ്യമായ സംവാദം നടന്നിരുന്ന കാലഘട്ടമാണ്. ആ മൗലവി പറഞ്ഞു, പരസ്യമായ സംവാദത്തിന് ഞങ്ങളില്ല എന്ന് അയാൾ ഉറക്കെ പറഞ്ഞു. അവിടെയുള്ള ആളുകളൊക്കെ അത് കേട്ട് മുജാഹിദ് മൗലവിമാര് അവരുടെ ഭീരുത്വം പ്രകടമാക്കുന്ന ആ രംഗം മുജാഹിദുകൾ തന്നെ ജാള്യതയോടെയാണ് അവരതിനെ കണ്ടത്. ഞാൻ വളരെ സന്തോഷിച്ചു. സുന്നികളുമായി സംവാദത്തിന് മുജാഹിദുകൾ ഇല്ല എന്ന് പറഞ്ഞല്ലോ, ധൈര്യമായി എന്ന് പറഞ്ഞ് ഞാൻ ആവേശത്തിൽ ഉസ്താദിന്റെ അരികിൽ ചെന്ന് പറഞ്ഞു, ഇങ്ങനെയാണ് അവർ പറഞ്ഞത്, നമ്മൾ വാദപ്രയോഗത്തിന് ഒരു പരസ്യമായിട്ടില്ല, അപ്പൊ നമ്മൾ വിജയിച്ചു എന്ന റാഹത്തിൽ ഞാനിങ്ങനെ അഭിമാനത്തോടെ പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു, നന്ദ്യജാദിന്റെ എഴുതി വായിക്കാഞ്ഞത് വാങ്ങിക്കാരുന്നത് അവിടെ കൊണ്ട്, അവരെ കൊണ്ട് അത് എഴുതിയിട്ട് ഒപ്പ് വാങ്ങിക്കണം, എന്നിട്ട് ആ കടലാസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ അതിന് തെളിവുണ്ടാവില്ല എന്ന് ഉസ്താദ് അന്ന് പറഞ്ഞു. അങ്ങനെയാണ് വാദപ്രതിവാദത്തിന്റെ സംവാദ വ്യവസ്ഥകളിലേക്ക് ഇറങ്ങുന്നത്. അൽഹംദുലില്ലാ, അതിനുശേഷം 100 സംവാദങ്ങളുടെ വ്യവസ്ഥകൾക്ക് വേണ്ടി വിനീതനായ ഞാനും എന്റെ സുഹൃത്ത് മാളിയക്കൽ സുലൈമാൻ സഖാഫിയും അതുപോലെ നമ്മുടെ സഖാഫിമാരും നമ്മുടെ പണ്ഡിതന്മാരും ഒക്കെ കൂടി മുജാഹിദുകളുമായി ഇരിക്കാനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്ക് നൽകിയത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകളാണ്. അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. അള്ളാഹു ഈ ഉമ്മത്തിൽ ഒരുപാട് കാലം നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇപ്പോഴും ഞങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും ഉസ്താദാണ്. കാരണം നമുക്കറിയാം, ഈ തിരക്കുകൾക്കിടയിലും പല മുഖാമുഖങ്ങളെ കുറിച്ച് ഉസ്താദ് കേട്ടിട്ട് പറയും, ആ പറഞ്ഞ മുഖാം ആ മറുപടി അതില് നല്ല മറുപടിയാണ്, അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി അതിൽ എന്തോ ഒരു കുഴപ്പം വരാൻ പോകുന്നുണ്ട്, എന്നിട്ട് പറയും ഇതാ ഇന്ന ഭാഗത്ത് അങ്ങനെയല്ല പറയേണ്ടത്, അത് ഇങ്ങനെയാണ് പറയേണ്ടത്. അൽഹംദുലില്ലാ, അത് ഞങ്ങൾക്ക് വലിയൊരു പാഠമാണ്, അപ്പൊ നമ്മളത് തിരുത്തും. ഞാൻ പറയുന്നത്, ഈ തിരക്കുകൾക്കിടയിലും ഉസ്താദ് ഞങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്, ഉസ്താദുമാര് ഞങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉസ്താദുമാരുടെ തെർബിയത്തും നിയന്ത്രണവും ഇല്ലാതെയായാൽ ആ നൂല് പൊട്ടിയ പട്ടം പോലെയാകും. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഉസ്താദുമാരുടെ തണൽ അള്ളാഹു എന്നും നമുക്ക് നൽകട്ടെ. ഉസ്താദ് അവർകൾ ഇപ്പോഴും പേരോട് ഉസ്താദ് ഇവിടുന്ന് പോയി, ഞങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ഉസ്താദ് അവർക്ക് ചിലപ്പോ ഒന്നും പറയില്ല, ഒരു നോട്ടം നോക്കിയാൽ മതി, അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവും ആ നോട്ടത്തിന്റെ അർത്ഥം എന്താണ്. അതെന്താ, ചിലപ്പോ നമ്മൾ ധരിച്ച വസ്ത്രം മുഷിഞ്ഞ വസ്ത്രീകരണം, അപ്പൊ ആ നോട്ടങ്ങൾ നോക്കിയാൽ മനസ്സിലാകും അതിന്റെ ഈ വസ്ത്രം ശരിയല്ല. വേറെ ചില ആളുകളെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പൊ എന്താ അവന്റെ താടിയും മീശയൊന്നും വേണ്ടതുപോലെ ക്ലിയർ ആക്കിയിട്ടുണ്ടാവില്ല, വെട്ടി ഒതുക്കിയിട്ടുണ്ടാവില്ല, അങ്ങനെ അലക്ഷ്യമായ താടിയും മീശയായിരിക്കും. അപ്പൊ ഉസ്താദിന്റെ ആ നോട്ടത്തിന്റെ അർത്ഥം അന്റെ ഈ ശൈപ്പ് ശരിയല്ല എന്നാണ്. ഞങ്ങൾക്കറിയാം അതൊക്കെ ഓരോ നോട്ടം കൊണ്ടും അവിടുത്തെ ശിഷ്യന്മാരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആദരണീയരായ ഷെയ്ഖുന ഉസ്താദ് അവർകൾ ഈ സ്ഥാപനത്തിന്റെ എല്ലാ വളർച്ചയും ഇവിടെ ഫാക്കൽറ്റി ഓഫ് അഹ്ലു സുന്ന ഐഡിയോളജിയിൽ നിന്ന് ബിരുദം വാങ്ങുന്ന 40 പണ്ഡിതന്മാരായ ആളുകൾക്കുള്ള ഈ വിജയവും ഒക്കെ യഥാർത്ഥത്തിൽ അവകാശപ്പെട്ടിട്ടുള്ളത് എന്റെ അഭിവന്ദ്യ ഉസ്താദുമാരായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ, ഷെയ്ഖുന മുഹയ്യിസുന്ന ഉസ്താദ് അവറുകൾക്കാണ്, രണ്ടുപേർക്കുമാണ്. ആദരണീയരായ ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് അവറുകളെ ഞാൻ വളരെ ബഹുമാനപൂർവ്വം ഇപ്പോൾ അനുസ്മരിക്കുകയാണ്. അള്ളാഹുവേ അവിടുത്തെ ദർജനെ ഉയർത്തനേ അല്ലാ. ഓരോ ക്ലാസുകളും ഓരോ സംവാദങ്ങളായിരുന്നു എന്ന് ഞങ്ങളുടെ കൂട്ടുകാർക്കറിയാം. അവിടെ ഉസ്താദിന് ലക്കും ലഗാനും ഇല്ലാതെ ഞങ്ങൾക്ക് ചോദിക്കുകയും അതിന് മറുപടി ഒരു സംവാദ രൂപത്തിൽ പറഞ്ഞ് ഞങ്ങളെ വളർത്തിയെടുത്തിരുന്ന ആദരണീയരായ ഉസ്താദുമാർ, അതുപോലെ ആദരണീയരായ ചെറുശോല ഉസ്താദ്, അബ്ദുള്ള ഉസ്താദ്, അള്ളാഹുവേ അവരുടെ ഒക്കെ ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാ, അവരുടെ ദർജ നീ ഉയർത്തണേ അല്ലാ. ഈ ഉസ്താദുമാരാണ് ഞങ്ങളെയൊക്കെ ഇവിടെ വളർത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വല്ല ഹൈറാത്തുകളും ഉണ്ടെങ്കിൽ അത് മുഴുവനും ഈ ഉസ്താദുമാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇവിടെ ബിരുദം വാങ്ങുന്ന 40 പണ്ഡിതന്മാരോട് പറയാനുള്ളത് ഉസ്താദ് ഇവിടെ പറയും. അവർക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ, ആ സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പിട്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളാണ്, മുഹയ്യിസുന്ന ഉസ്താദ് അവറുകളാണ്. കാരണം പഠിപ്പിച്ചത് ക്ലാസ് എടുത്തത് ഞാനാണ്.
ആണെങ്കിലും ആ ഉസ്താദുമാരുടെ ഇൽമ് അത് പ്രചരിപ്പിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ അതിന്റെ ഒരു ഇടയാളൻ മാത്രമാണ്, ഒരു വാസിത്ത മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹു ജല്ല വഅല നമ്മുടെ ആദരണീയരായ ഉസ്താദുമാർക്ക് ഇസ്സത്തുള്ള ബറക്കത്തുള്ള ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഈ സ്ഥാപനത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഒരുപാട് ആളുകളുണ്ട്, സ്വദേശത്തും വിദേശത്തുമുള്ളവരുണ്ട്, പ്രത്യേകമായി ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആർക്കണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട്. ഞാൻ ആരുടെയും പേര് ഇവൾ പറയുന്നില്ല. ഉസ്താദ് അവരുകളോട് ഞങ്ങൾക്ക് വേണ്ടി ദുആർക്കണമെന്ന് പറയാൻ ആവശ്യപ്പെട്ടവരുണ്ട്. ഈ സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ 25 വർഷം മുതൽ അന്ന് അത് ചെറിയ രൂപത്തിൽ സഹായിച്ചവർ, അവിടെ നിങ്ങോട്ട് ഏതെല്ലാം രൂപത്തിൽ ചെറുതും വലുതുമായ രൂപത്തിൽ സഹായിച്ച് സഹകരിച്ചവർ ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ, ഖൈറാത്തുകൾ ചൊരിയട്ടെ. അവർക്കൊക്കെ വേണ്ടി ഉസ്താദ് അവർക്ക് ദുആ ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മഹത്തായ സ്ഥാപനം, ഇർഷാദിയ സ്ഥാപനവും അതിന്റെ സിൽവർ ജൂബിലി സമ്മേളനവും യഥാർത്ഥത്തിൽ മർക്കസിന്റേതാണ്. മർക്കസിന്റെ റൂബി ജൂബിലിയുടെ ഒരു പ്രചരണമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. കാരണം ഉമ്മുൽ മഅഹിദായ നമ്മുടെ സ്ഥാപനങ്ങളുടെ മാതാവായ മർക്കസ്, ആ മർക്കസ് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സേവനങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ അതിനൊക്കെ പ്രാപ്തമാക്കിയത് മർക്കസാണ്. ആ മർക്കസിന്റെ റൂബി ജൂബിലി 40th മഹാസമ്മേളനം, അത് നമ്മുടെ സമ്മേളനമാണ്, അതിന്റെ പ്രചാരണമാണ് യഥാർത്ഥത്തിൽ ഇർഷാദിയയുടെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് പ്രകടിപ്പിക്കുന്ന മഹാസംഗമമായി നമ്മുടെ മർക്കസ് റൂബി ജൂബിലി അല്ലാഹു അങ്ങനെയാക്കി അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ 40 അർശദീപുകളായ പണ്ഡിതന്മാർക്ക് ഇൻഷാല്ലാ ഇവിടെ ബിരുദം നൽകുകയാണ്, സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. ഷെയ്ഖുന ഉസ്താദ് അവറുകളാണ് അത് നൽകുന്നത്. ബഹുമാനപ്പെട്ട ഞങ്ങളെയൊക്കെ വളർത്തിയെടുത്ത മർക്കസിന്റെ പ്രസിഡന്റ് ആദരണീയരായ സയ്യിദ് അലി ബാഫഖി തങ്ങൾ നമുക്ക് വേണ്ടി, ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ദുആ നടത്താനാണ് നമ്മൾ തീരുമാനിച്ചത്. പക്ഷേ തങ്ങൾ പാപ്പ നമ്മളോട് പറഞ്ഞു ഞാൻ എത്തുമ്പോൾ അല്പം വൈകും, നിങ്ങൾ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞത് സമ്മതം കിട്ടിയത് കൊണ്ട് നമ്മൾ ആരംഭിച്ചു. ഇൻഷാല്ലാ ഇനി നമുക്ക് വേണ്ടി നല്ല ദുആ തങ്ങൾ അവർക്ക് നൽകി നമ്മളെ അനുഗ്രഹിക്കും. അല്ലാഹു തങ്ങൾ പാപ്പാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇവിടെ ഒരുപാട് സാധാത്തുക്കളുണ്ട്. ഈ സ്ഥാപനത്തിന്റെ രക്ഷാധികാരികളായ സയ്യിദ് കെ എസ് ഉണ്ണിക്കോയ തങ്ങൾ പാപ്പ ആദ്യമായി ഇതിന് ശിലയിട്ടത് സയ്യിദ് കെ എസ് ഉണ്ണിക്കോയ തങ്ങൾ പാപ്പയാണ്. ഒന്നാമതായി ചെറിയ ലളിതമായ തുടക്കം. അൽഹംദുലില്ലാഹ് ഇന്നും ഈ സ്ഥാപനത്തിന്റെ രക്ഷാധികാരിയായി നമ്മുടെ കൂടെയുണ്ട് സയ്യിദ് ഹബീബ് കോയ തങ്ങളുണ്ട്, എല്ലാവരുമുണ്ട്. ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് നേരത്തെ ആദ്യകാലത്ത് പ്രസിഡന്റായിരുന്ന മർഹൂം വെള്ളിലെ മുഹമ്മദ് ഫൈലി അവറുകളെ ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തട്ടെ. ജന്നത്തുൽ ബഖീഇൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവന്റെ ദറജ അള്ളാഹു സ്വർഗീയ ലോകത്ത് ഉന്നതമാക്കട്ടെ. ഈ സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റായിരിക്കെ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഗുരുനാഥനായിരുന്ന ഉസ്താദ് അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഒരു വർഷം തികഞ്ഞിട്ടില്ല. അള്ളാഹുവെ അവരുടെ ദറജ നീ ഉയർത്തണേ അല്ലാ. ഈ സമ്മേളനം നടക്കുന്നതിന്റെ പ്ലാനിംഗ് ബോർഡ് ചേർന്ന് പ്രോഗ്രാം തയ്യാറാക്കുമ്പോ സമാപന സമ്മേളനത്തിൽ സംബന്ധിക്കേണ്ട ഒന്നാമത്തെ ആളായി നമ്മൾ കണ്ടത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുമരംപുത്തൂർ അലി മുസ്ലിയാരുടെ പേരായിരുന്നു നമ്മൾ പ്രിന്റ് ചെയ്ത് വെച്ചിരുന്നത്. പെട്ടെന്നാണ് മഹാൻ അവരുടെ വഫാത്ത് ഉണ്ടായത്. അല്ലാഹുവെ അവർക്ക് നീ അവരുടെ കബറിടം നീ സ്വർഗമാക്കണേ അല്ലാ, അവരുടെ ദറജ നീ ഉയർത്തണേ അല്ലാ. അതുപോലെ ഈ കാലയളവിൽ മരണപ്പെട്ടു പോയ ഒട്ടേറെ ഒട്ടേറെ ആളുകളുണ്ട്, അവരുടെയൊക്കെ ദർജതി ഉയർത്തണേ അല്ലാ. ഈ സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ 8th പത്താം വാർഷികവും അതുപോലെ 20th ഒക്കെ പങ്കെടുത്ത് നമുക്ക് കരുത്തുറ്റ നേതൃത്വം നൽകി ദുആ കൊണ്ട് അനുഗ്രഹിക്കുകയും ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നടത്തുകയും ചെയ്ത വലിയ നമ്മുടെ നേതൃത്വമായിരുന്നുവല്ലോ വൈലത്തൂർ സയ്യിദ് യൂസുഫുൽ ബുഖാരി തങ്ങൾ. അവരുടെ സാന്നിധ്യമില്ലാത്ത വാർഷികമാണ് ഇർഷാദിയയിൽ ഇപ്പോൾ നടക്കുന്നത്. അല്ലാഹുവേ അവരുടെ ദറജ നീ ഉയർത്തണേ അല്ലാ, അവരുടെ ദറജ നീ സ്വർഗീയ ലോകത്ത് ഉന്നതന്മാരോട് കൂടെ നീ ഉയർത്തണേ അല്ലാ. എല്ലാവർക്കും വേണ്ടിയും ഇർഷാദിയെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നീട്ടുന്നില്ല. ആദരണീയരായ ഷെയ്ഖുന സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഈ പ്രാവശ്യം ബിരുദം വാങ്ങുന്ന
ഉലമാക്കളെ ക്ഷണിക്കുന്നു. ഇടക്ക് മർക്കസു സഖാഫത്തി സുന്നിയയുടെ കലണ്ടർ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം കലണ്ടർ നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും. പക്ഷെ മർക്കസിന്റെ കലണ്ടർ നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അല്ല, വീടിന്റെ ഉമ്മരത്ത് തന്നെ ഉണ്ടാവുക എന്നത് അതൊരു ഐശ്വര്യമാണ്. നമ്മൾ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് എല്ലാവരും മർക്കസിന്റെ കലണ്ടർ വാങ്ങാൻ ശ്രമിക്കണം. എല്ലാവർക്കും വേണ്ടി ആ എല്ലാവർക്കും തികയുമോ എന്നറിയില്ല, ഉള്ളവരൊക്കെ വേഗം കൈക്കലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇർഷാദിയ സിൽവർ ജൂബിലിയുടെ ഭാഗമായി നമ്മൾ പുറത്തിറക്കിയ ജ്ഞാന സാഫല്യം എന്ന ഇർഷാദിയയുടെ സുവനീർ അതും ഇവിടെ വിതരണം ചെയ്യുന്നു. വളരെ ശ്രദ്ധേയമായ ഷെയ്ഖുന ഉസ്താദിന്റെ, റയീസുൽ ഉലമയുടെ, മുഹീസുന്ന ഉസ്താദിന്റെ, നമ്മുടെ ഉലമാക്കളുടെ ഒക്കെ കനപ്പെട്ട ഉപദേശങ്ങളുള്ള ആ സുവനീറും എല്ലാവരും കൈപ്പറ്റാൻ ശ്രമിക്കണം എന്നറിയിച്ചുകൊണ്ട് ഇവിടെ സർട്ടിഫിക്കറ്റ് വിതരണം നടക്കുകയാണ്. എല്ലാവരെയും ആ സന്തോഷ മുഹൂർത്തത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു ഇതെല്ലാം അവന്റെ ദീനിന് വേണ്ടിയുള്ള ഇഖ്ലാസുള്ള അമലായി കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും. സയ്യിദ് അലി അബ്ബാസ് ഫാലിലി അൽ അർഷദി ചാലിശ്ശേരി. സയ്യിദ് ഹസൻ ജഫ്രി അഷ്റഫി അൽ അർഷദി പാങ്ങ്. അഷ്റഫ് സാദി അൽ അർഷദി മാളിക്കുന്ന്. മുഹമ്മദ് ബഷീർ സഖാഫി അൽ അർഷദി നല്ലളം. സുബൈർ മിസ്ബാഹി അൽ അർഷദി ഒതളൂർ. ഷാക്കിർ ബാക്കവി അൽ അർഷദി മമ്പാട്. ഡോക്ടർ അബ്ദുൽ നാസർ അർഷദി തുറക്കൽ. ഇല്യാസ് ബുഖാരി അർഷദി വെള്ളില. മുഹമ്മദ് അലി ജൌഹർ അഹ്സനി അൽ അർഷദി വേങ്ങര. സയ്യിദ് അലവി നിസാമി അൽ അർഷദി ആലൂർ. സൈനുദ്ദീൻ സാദി അൽ അർഷദി കൊളത്തൂർ. ആമിർ അഹ്സനി അൽ അർഷദി വെറ്റലൂർ. അൻവർ അഹ്സനി അൽ അർഷദി ചെറുകുളമ്പ്. സയ്യിദ് സഖാഫി അൽ അർഷദി പെരുവള്ളൂർ. താജുദ്ദീൻ സഖാഫി അൽ അർഷദി താനൂർ. മുഹമ്മദ് അനീസ് സഖാഫി അൽ അർഷദി വലിയോറ. മുഹമ്മദ് ഷാഫി സഖാഫി അൽ അർഷദി പഴുന്നാന. സ്വാലിഹ് ഫാലിലി അൽ അർഷദി വളാഞ്ചേരി. അബ്ദുൽ അസീസ് റഹ്മാനി അൽ അർഷദി കടങ്ങോട്. ഹാരി സഖാഫി അൽ അർഷദി കാതിയാളം. ഉക്കാശ അഹ്സനി അൽ അർഷദി പാപ്പിനിപ്പാറ. മുഹമ്മദ് ഹനീഫ സഖാഫി അൽ അർഷദി പാണ്ഡികശാല. കുഞ്ഞി മുഹമ്മദ് സഖാഫി അൽ അർഷദി മാരായമംഗലം. അമാനുള്ള സഖാഫി അൽ അർഷദി പെരുമ്പലം. സലീൽ അഹ്സനി അൽ അർഷദി വലിയപറമ്പ്. ജാഫർ അഹ്സനി അൽ അർഷദി പുളിയമ്പറമ്പ്. ഷിഹാബുദ്ദീൻ അംജദി അൽ അർഷദി പാങ്ങ്. മുഹിയുദ്ദീൻ നിസാമി അൽ അർഷദി മണ്ണൂർ. നൌഷാദ് സഖാഫി അൽ അർഷദി തൂവക്കൽ. അബൂബക്കർ സിദ്ദീഖ് ഫാദിലി അൽ അർഷദി തൃക്കരിപ്പൂർ. ജാബിർ സഖാഫി അൽ അർഷദി എടപ്പലം. ഉനീസ് സഖാഫി അൽ അർഷദി വെള്ളില. അബ്ദുള്ള അഹ്സനി അൽ അർഷദി പൊന്നാനി. യൂസുഫ് സാദി അൽ അർഷദി കാഞ്ഞിരപ്പുഴ. ഷംസീർ ഫാദിലി അൽ അർഷദി കാവലിക്കളം. മുഹമ്മദ് ഷൌക്കത്ത് അൽ അർഷദി ചാലിശ്ശേരി. അബ്ദുസമദ് അൽ അർഷദി കുമരമ്പത്തൂർ. അഷ്റഫ് സഖാഫി അൽ അർഷദി വെണ്ണക്കോട്. അൻവർ സാദാത്ത് സഖാഫി അൽ അർഷദി പൊയിലൂർ. മുഹമ്മദ് മുസ്തഫ ലത്തീഫി അൽ അർഷദി ചാലിശ്ശേരി. സനദ് സർട്ടിഫിക്കറ്റ് വാങ്ങിയ അർഷദിമാർ അവിടെ തന്നെ തിരിച്ചിരിക്കേണ്ടതാണെന്ന് അറിയിക്കുന്നു.
നേരത്തെ പറഞ്ഞതുപോലെ ഏതാനും അവാർഡുകൾ വിതരണം ചെയ്യുകയാണ്. സയ്യിദ് ഹബീബ് കോയ തങ്ങളെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഇർഷാദിയ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ആത്മീയ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകി പ്രസ്ഥാനത്തിന് കരുത്ത് പകർന്നുകൊണ്ട് വളരെ അക്ഷീണയത്നം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രസ്ഥാനത്തിന് താങ്ങും തടലുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സയ്യിദ് ഹബീബ് കോയ തങ്ങളെ ഈ വേദിയിൽ വെച്ച് ആദരിക്കപ്പെടുന്നു. ഷെയ്ഖുന ഉസ്താദ് അവറുകൾ ഹബീബ് കോയ തങ്ങൾക്ക് അവർക്കുള്ള അവാർഡ് ഓഫ് എക്സലൻസി നൽകുന്നു. ആദരവോടെ ഹബീബ് കോയ തങ്ങൾ അവരെ സ്വീകരിക്കുന്നതിനും ഷെയ്ഖുന ഉസ്താദ് അവരെ അത് നൽകുന്നതിനും വേണ്ടി സയ്യിദ് അലി ബാഫക്കി തങ്ങൾ അവർക്കുള്ള മെമെന്റോ നൽകുന്നു. സ്നേഹോപഹാരം നൽകുന്നത് സയ്യിദ് അലി ബാഫക്കി തങ്ങൾ അവരാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 40 കൊല്ലക്കാലം മതപ്രഭാഷണ രംഗത്ത് കേരളത്തിൽ തിളങ്ങി നിൽക്കുന്ന ഈ സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ സയ്യിദ് വി പി എ തങ്ങൾ ദാരിമി ആട്ടീരി എന്ന പേരിലാണ് അറിയപ്പെടുക. കൊളത്തൂരിലാണ് കുറെ വർഷമായി താമസിക്കുന്നത്. ഇനി മുതൽ വി പി എ തങ്ങൾ ദാരിമി കൊളത്തൂർ എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. 40 വർഷമായി സയ്യിദ് അവർകൾ പ്രഭാഷണ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും പ്രൗഢോജ്വല പ്രഭാഷണം നടത്തുന്ന തിരക്കു പിടിച്ച പ്രഭാഷകന്മാരിൽ വലിയ വ്യക്തിത്വമാണ്. ബഹുമാനപ്പെട്ട തങ്ങളവരെ ഈ സിൽവർ ജൂബിലി സമ്മേളനം ആദരിക്കുകയാണ്. അവർ ഈ ഉമ്മത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങൾ, ഖിദ്മത്തുകൾ വളരെ വലുതാണ്. അല്ലാഹു കബൂലാക്കട്ടെ. ഇനിയും ഒരുപാട് കാലം ഈ ഉമ്മത്തിന് വേണ്ടി സേവനം ചെയ്യാനും നല്ല വാളു പറയാനുമുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. തങ്ങളവർക്കുള്ള അവാർഡ് ഓഫ് എക്സലൻസി ഇവിടെ വിതരണം ചെയ്യുന്നു. ഷെയ്ഖുന ഉസ്താദ് അവർക്ക് തന്നെ നൽകണം എന്നാണ് അവരുടെ ആഗ്രഹം. മെമെന്റോ ആദരണീയരായ സയ്യിദ് അലി ബാഫക്കി തങ്ങളും നൽകുന്നതാണ്. ആദരവോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. 53 വർഷം മുഅല്ലിമായി ദീനീ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹാവ്യക്തിത്വമാണ് ഈ സ്ഥാപനത്തിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് കൂടിയായ എ സി ഇബ്രാഹിം മുസ്ലിയാർ. അവറുകൾ സമസ്തയുടെ മുബല്ലിഖായിരുന്ന എ സി എസ് ബീരാൻ മുസ്ലിയാരുടെ അനുജനാണ്. ആ എ സി എസ് ബീരാൻ മുസ്ലിയാർ എന്ന ഈ പ്രസ്ഥാനത്തിന്റെ കരുത്തനായ മുബല്ലിഖിന്റെ കൂടെ ഒരു നിഴൽ പോലെ പിന്തുടർന്ന് പ്രസ്ഥാനത്തിന്റെ കരുത്ത് പകർന്ന് ഇപ്പോഴും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തന്റെ ജീവിതം മുഴിഞ്ഞുവെച്ച, ഈ സ്ഥാപനത്തിന് വേണ്ടി എപ്പോഴും യത്നിച്ചുകൊണ്ടിരിക്കുന്ന എ സി ഇബ്രാഹിം മുസ്ലിയാർ ഉസ്താദ് അവറുകളെ ഈ സമ്മേളനം സിൽവർ ജൂബിലി ആദരിക്കുകയാണ്. ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. സയ്യിദ് അലി ബാഫക്കി തങ്ങളവറുകൾ അവാർഡ് ഓഫ് എക്സലൻസി നൽകുന്നു. സ്വീകരിക്കുന്നതിന് വേണ്ടി എ സി ഉസ്താദിനെയും നൽകുന്നതിന് വേണ്ടി തങ്ങളവറുകളെയും ആദരവോടെ ക്ഷണിക്കുകയാണ്. അവർക്കുള്ള മെമെന്റോ ഷെയ്ഖുന മുഹയ്യസുന്ന ഉസ്താദ് അവറുകൾ നൽകുന്നു. വളരെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. 40 കൊല്ലമായി ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന, ഒരേ മഹലിൽ തന്നെ ദർസ് നടത്തി ശ്രദ്ധേയനായിട്ടുള്ള ഈ സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റും ഉജ്ജ്വല വാഗ്മിയും നമ്മുടെ കേരള മുസ്ലിം ജമാഅത്ത് കൊളത്തൂർ സോൺ പ്രസിഡന്റുമായ ബഹുമാന ബഹുമാന്യരായ ഉസ്താദ് പി എസ് കെ ദാരിമി അവരെ ഈ സഭ സിൽവർ ജൂബിലി ആദരിക്കുകയാണ്. ബഹുമാനപൂർവം ബഹുമാനപ്പെട്ട പി എസ് കെ ഉസ്താദ് അവരെ അവാർഡ് ഓഫ് എക്സലൻസി നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നൽകുന്നത് ഷെയ്ഖുന ഉസ്താദ് അവറുകൾ, സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ തന്നെയാണ്. ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അടുത്തത് സഫാരി മൊയ്തീൻകുട്ടി ഹാജിയാണ് എക്സലൻസി അവാർഡ് നൽകുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കി തങ്ങളവറുകളാണ്. ആദരവോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സഫാരി മൊയ്തീൻകുട്ടി ഹാജി നമ്മുടെ ഒന്നുകൂടി ഉള്ളത് അതൊക്കെ ഇങ്ങനത്തെ ഒരു സുവർണാവസരം പലക്കാർക്കും ഇനി കിട്ടൂല.
സാദ് വളരെ ക്ഷീണിതനാണ്. ഞാൻ പറഞ്ഞല്ലോ മംഗലാപുരത്ത് നിന്നാണ്, ഇന്നലെ പോയി മംഗലാപുരത്ത് പോയി, പിന്നെ ഇങ്ങോട്ട് ഇന്ന് രാവിലെ വീണ്ടും വന്ന്. സഫാരി മൊയ്തീൻകുട്ടി ഹാജി നമ്മുടെ ക്യാമ്പസിൽ തല ഉയർത്തി നിൽക്കുന്ന ആ പള്ളി പുനരുദ്ധാരണം നടത്തുകയുണ്ടായി. നേരത്തെ ആ പള്ളി, വിശാലമായ പള്ളി, നമുക്ക് പഠിതത് എം ടി ഹംസഹാജി അവർകളാണ്. ആ അതിനുശേഷം ഇപ്പോ പള്ളിയുടെ സൗകര്യം കുറച്ച് കൂട്ടി, നല്ല വിശാലപ്പെടുത്തി, നല്ല പുരോഗതിയോടെ നമുക്ക് ആ സുന്ദരമായ പള്ളി ഇവിടെ നിർമ്മിച്ചു തന്നതിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആണ് അത് നിർമ്മിച്ചു തന്നിട്ടുള്ളത്. എത്ര പ്രശംസിച്ചാലും മതി വരില്ല. അവരെയും ആ സഫാരി മൊയ്തീൻകുട്ടി ഹാജിയുടെ ജോലിക്കാരെയും എത്ര തൊഴിലാളികളെയും എത്ര പ്രശംസിച്ചാലും മതി വരില്ല. അള്ളാഹു അവർക്ക് തൗഫീഖും ബറക്കത്തും ഐശ്വര്യവും നൽകട്ടെ. സഫാരി മൊയ്തീൻകുട്ടി ഹാജി പാലക്കാട് ജില്ല കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതാവ് കൂടിയാണ്. അത് നൽകുന്നത് ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ തന്നെയാണ്. അവർക്കുള്ള ആ അവാർഡ്, നല്ല സ്നേഹോപഹാരം നൽകുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് കെ എസ് ഉണ്ണിക്കോയ തങ്ങൾ പാപ്പ അവർകളാണ്. സ്ഥാപനത്തിന്റെ രക്ഷാധികാരി, അവാർഡ് ഓഫ് എക്സലൻസി നൽകുന്നത് ഷെയ്ഖുന ഉസ്താദാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് അതിന്റെ സൂപ്രണ്ടായി യത്നിച്ച് ഊണും ഉറക്കവുമില്ലാതെ പ്രവർത്തിച്ച ഈ പദ്ധതികൾ മുഴുവനും പൂർത്തിയാക്കി തന്ന പി അബൂബക്കർ ഹാജി കൊളത്തൂർ, അദ്ദേഹത്തിന്റെ ശ്ലാഘനീയമായ സേവനങ്ങൾ ചെറുതല്ല. ആ സേവനങ്ങളെ കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഇത്രയും കാലയളവിൽ നടക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഈ മജ്ലിസ് അവരെ ആദരിക്കുകയാണ്. നമ്മുടെ ഓഫ് ക്യാമ്പസായ കൊളമംഗലം എം ഇ ടി സ്ഥാപനങ്ങളുടെ മാനേജർ കൂടിയാണ് പി അബൂബക്കർ ഹാജിയെ. ഈ സഭ ആദരിക്കുന്നു, വളരെ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. ഷെയ്ഖുന മുഹയ്യസുന്ന പൊന്മള ഉസ്താദ് അവർകൾ ആ അവാർഡ് നൽകുന്നു, ആദരവോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പി എം സി മുഹമ്മദ് കുട്ടി ഹാജി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കരുത്തനായ ഉമറാക്കളിൽ വളരെ വലിയ വ്യക്തിത്വമാണ്. അവർക്കുള്ള അവാർഡ് ഇവിടെ നൽകുന്നു. അതിനു മുമ്പ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാ നമ്മുടെ സ്ഥാപനങ്ങളുടെയും വലിയ സഹകാരിയായ, നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ചെന്നൈ മൻസൂർ ഹാജി അവർകൾ, അവർക്കുള്ള മെമെന്റോ സ്നേഹോപഹാരം, ഈ സിൽവർ ജൂബിലിയുടെ സ്നേഹോപഹാരം ഷെയ്ഖുന ഉസ്താദ് അവർകൾ തന്നെ നൽകുകയാണ്. ആ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മൻസൂർ ഹാജിയെയും നൽകുന്നതിന് ഷെയ്ഖുന ഉസ്താദ് അവരുകളെയും ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട പി എം സി മുഹമ്മദ് ഹാജി അവർകൾ നമ്മുടെ പ്രസ്ഥാനത്തിന്റെയും സ്ഥാപനത്തിന്റെയും വലിയ വ്യക്തിത്വമാണ്. അവർക്ക് നൽകുന്നത് ഷെയ്ഖുന ഉസ്താദ് അവർകളാണ്. വളരെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ, ഈ ആദരിക്കച്ചവർക്കൊക്കെ വലിയ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മുഹമ്മദ് കുട്ടി ഹാജിയെ പടിഞ്ഞാറങ്ങാടിയിലെ ഉസ്താദിനറിയാം, ഞാൻ പരിചയപ്പെടുത്തേണ്ടില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അവർക്കൊക്കെ നമുക്കൊക്കെ വേണ്ടി വലിയ സഹായിയും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വലിയ ഉമറാക്കളുമാണ്. അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് മുബാറക്, അദ്ദേഹം നൂറുൽ കീഴക്കര നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന്